ഒരു ഗോപുരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന 1.75 മീറ്റർ ഉയരമുള്ള ഒരാൾ 40 മീറ്റർ അകലെയുള്ള ഒരു കുന്നിന്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. ഗോപുരത്തിന്റെ മുകളിൽ നിന്നും നോക്കിയപ്പോൾ അത് 50 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. കുന്നിന്റെയും ഗോപുരത്തിന്റെയും ഉയരം കണക്കാക്കുക. A 1.75 meter tall man standing at the foot of a tower sees the top of a hill 40 meters away at an elevation of 60 degree. Climbing to the top of the tower, he sees it at an elevation of 50 degree. Calculate the heights of the tower and the hill. ഈ ക്വസ്റ്റ്യനില് ഒരു ഗോപുരവും ആ ഗോപുരത്തിന്റെ മുകളിൽ ഒരാളും നിൽക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ടവറും ആ ടവറിന്റെ മുകളിൽ ഒരു മനുഷ്യനും. ആ മാന്റെ ഹൈറ്റ് 1.75 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടവർ. ടവർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിന് ലംബമായിട്ടാണ് ടവർ നിൽക്കുന്നത്. ഇനി ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ ഹൈറ്റ് 1.75. ആ മാനിനെ സൂചിപ്പിക്കാൻ, മനുഷ്യനെ സൂചിപ്പിക്കാനാണ് ഇവിടെ യെല്ലോ കളർ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 40 മീറ്റർ ദൂരെയുള്ള ഒരു കുന്നിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 40 മീറ്റർ എവേ ഹിൽ, ഇതാണ് നമ്മുടെ കുന്ന്. ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്നു. ഈ ടവറും ഈ ഹില്ലും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 40 മീറ്റർ എന്ന് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡിസ്റ്റൻസ് 40 മീറ്റർ എന്ന് എഴുതാൻ പറ്റും. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന നെക്സ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് ആ മനുഷ്യൻ ടവറിന്റെ താഴെ നിന്ന് ആ ഹിൽ ടോപ്പിലേക്ക് നോക്കിയപ്പോൾ കിട്ടിയ ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ആ മനുഷ്യൻ ടവറിന്റെ താഴെയാണ്, അവിടെ നിന്ന് മുകളിലേക്ക് നോക്കുന്നു. ഇതാണ് ആംഗിൾ ഓഫ് എലിവേഷൻ, മേൽക്കോൺ. അത് 60 ഡിഗ്രി ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നെക്സ്റ്റ് ഡാറ്റ എന്ന് പറയുന്നത് ആ മനുഷ്യൻ ടവറിന്റെ മുകളിലേക്ക് കയറി കുന്നിനെ നോക്കുന്നു. ടവറിന്റെ മുകളിൽ കയറി ടോപ്പ് ഓഫ് ദ ഹിൽ നോക്കിയപ്പോൾ കിട്ടിയ ആംഗിൾ ഓഫ് എലിവേഷൻ 50 ഡിഗ്രി ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ആ മനുഷ്യൻ ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറി കുന്നിന്റെ മുകളിലേക്ക് നോക്കുന്നു. ഇതാണ് ഈ ഒരു കണ്ടീഷനിലുള്ള ആംഗിൾ ഓഫ് എലിവേഷൻ. ഇത് 50 ഡിഗ്രി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഹൈറ്റ് ഓഫ് ദ ഹിൽ എച്ച് എന്നും ഹൈറ്റ് ഓഫ് ദ ടവർ ടി എന്നും നമുക്ക് എടുക്കാം. ഈ ഒരു ഡിസ്റ്റൻസ് ആ മനുഷ്യന്റെ ഉയരമാണ്. അത് 1.75 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ഡിസ്റ്റൻസും ആ മനുഷ്യന്റെ ഉയരം തന്നെയാണ്. ഇനി ഇതാണ് ഹൈറ്റ് ഓഫ് ദ ടവർ, ഗോപുരത്തിന്റെ ഉയരം. ഈ ഒരു ദൂരവും
ഈയൊരു ദൂരവും തുല്യമാണ്. അതിന് ഹൈറ്റ് ഓഫ് ദ ടവർ ടി എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് മുകളിൽ കാണുന്ന ആ ഒരു മട്ട ത്രികോണം, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒന്ന് മാറ്റി വരച്ച് അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ആംഗിൾ 50 ഡിഗ്രി, ഈ ഒരു സൈഡാണ് എക്സ്, കുന്നും ഗോപുരവും തമ്മിൽ 40 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ താഴത്തെ വശം നമുക്ക് 40 മീറ്റർ എന്ന് എഴുതാൻ പറ്റും. ഒരു വശം എക്സും താഴത്തെ വശം 40. എതിർവശവും സമീപവശവും അറിയാം, അതുകൊണ്ട് നമുക്ക് ടാൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ടാൻ 50 ഡിഗ്രി ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, അതായത് എക്സ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് 40. ഇനി എക്സിന്റെ ഡിനോമിനേറ്റർ പാർട്ടിലുള്ള 40 നെക്സ്റ്റ് സൈഡ് ഓഫ് ദി ഈക്വൽ ടു സിമ്പിൾ മൂവ് ചെയ്യിക്കണം. അങ്ങനെ ഡിവൈഡഡ് ബൈ എന്നുള്ളത് മൾട്ടിപ്ലൈഡ് ബൈ എന്നാകും. എക്സ് ഇസ് ഈക്വൽ ടു 40 × tan 50 ഡിഗ്രി എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ ഫിഗറിലുള്ള ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ആംഗിൾ 60 ഡിഗ്രി, ഈ സൈഡ് 40 മീറ്റർ, അതുപോലെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടി ആണ്. അതായത് ഈ ഒരു വശമാണ് എക്സ് പ്ലസ് ടി, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് എക്സ് പ്ലസ് ടി. ഇവിടെ നമുക്ക് ടാൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ടാൻ 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു എതിർവശം ബൈ സമീപവശം. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ടി, ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 40. ഈ ഇക്വേഷനിൽ നമുക്ക് എക്സ് പ്ലസ് ടി ആണ് ന്യൂമറേറ്റർ പാർട്ട്. അതുപോലെ തൊട്ട് മുൻപ് കണ്ടുപിടിച്ച ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ എത്രയാണെന്നുണ്ട്, അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആദ്യം നമുക്ക് എക്സ് പ്ലസ് ടി എന്താണെന്ന് നോക്കാം. അതിന് ഡിനോമിനേറ്റർ പാർട്ടിലുള്ള 40 നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് മൂവ് ചെയ്യിക്കണം. അങ്ങനെ എക്സ് പ്ലസ് ടി ഇസ് ഈക്വൽ ടു 40 × tan 60 ഡിഗ്രി എന്ന് കിട്ടും. ഇതിൽ നിന്നും ടി ഇസ് ഈക്വൽ ടു 40 × tan 60 ഡിഗ്രി. ഇനി എക്സ് എന്ന് പറയുന്ന ലെഫ്റ്റ് സൈഡിലുള്ളതിനെ ഞാൻ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യുകയാണ്, അപ്പോൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത് നെഗറ്റീവ് ആകും, അങ്ങനെ മൈനസ് എക്സ് എന്ന് വന്നു. ഇതാണ് എക്സിന്റെ വാല്യൂ, ആ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ടി ഇസ് ഈക്വൽ ടു 40 × tan 60 ഡിഗ്രി മൈനസ് 40 × tan 50 ഡിഗ്രി എന്ന് കിട്ടും. ഇവിടെ രണ്ട് ടേംസിലും 40 കോമൺ ആണ്, അത് നമുക്ക് പുറത്തോട്ട് എടുക്കാം. അങ്ങനെ വരുമ്പോൾ ടി ഇസ് ഈക്വൽ ടു 40 × tan 60 ഡിഗ്രി മൈനസ് ടാൻ 50 ഡിഗ്രി എന്ന് വരും. ഈ ഒരു ഇക്വേഷനിലോട്ട് ടാൻ 60 ടാൻ 50 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ടവർ ടി അതിന്റെ വാല്യൂ കിട്ടും.
ടാൻ 60 എന്ന് പറയുന്നത് 1.7321 മൈനസ് ടാൻ 50 ഡിഗ്രി എന്ന് പറയുന്നത് 1.1918. ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യണം. അങ്ങനെ ഹൈറ്റ് ഓഫ് ദ ടവർ എന്ന് പറയുന്നത് 0.5403 × 40 ആയിരിക്കും. ആദ്യം നമുക്ക് 5403 × 4 എത്രയാണെന്ന് നോക്കാം. 21612 എന്ന് കിട്ടി. ഇനി ഒരു സീറോ ഉണ്ട് 40 എന്ന് പറയുമ്പോൾ, അതായത് ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. അതായത് ഫൈനൽ ആൻസറിൽ നമുക്ക് 3 ഡെസിമൽ പോയിന്റ്സ് മാത്രം മതി. റൈറ്റ് സൈഡ് ടു ലെഫ്റ്റ് സൈഡ് 3 പോയിന്റ്സ് മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 21.612 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഹൈറ്റ് ഓഫ് ദി ടവർ. അങ്ങനെ ഹൈറ്റ് ഓഫ് ദി ടവർ, ഗോപുരത്തിന്റെ ഉയരം നമ്മൾ കണ്ടുപിടിച്ചു. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ടി ആണ്. ഈ ടിയുടെ വാല്യൂ ഹൈറ്റ് ഓഫ് ദ ഹിൽ എന്ന് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനിൽ കിടപ്പുണ്ട്. അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ ഇവിടെ എക്സിന്റെ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. ടോട്ടൽ ഹൈറ്റ് ഓഫ് ദ ഹിൽ എന്ന് പറയുന്നത് ടവറിന്റെ ഹൈറ്റ് പ്ലസ് ആ മനുഷ്യന്റെ ഹൈറ്റ് പ്ലസ് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് എത്ര ദൂരമാണെന്നുള്ളത് ഈ ഫിഗറിൽ വളരെ ക്ലിയർ ആണ്. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 40 × 10 50 ഡിഗ്രി ആണ്. ടാൻ 50 വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ടാവും, അത് 1.1918 ആണ്. ആദ്യം 11918 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ഒരു സീറോ ഉള്ളത് കൊണ്ട് ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം. അതായത് ഫൈനൽ ആൻസറിൽ നമുക്ക് 3 ഡെസിമൽ പോയിന്റ്സ് മതി. അങ്ങനെ ഫൈനൽ ആൻസർ 47.672 എന്ന് കിട്ടും. ഇതാണ് എക്സിന്റെ വാല്യൂ. ഈ എക്സിന്റെ വാല്യൂവും ടിയുടെ വാല്യൂവും എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡെസിമൽ പൊസിഷൻ എല്ലാം വളരെ കൃത്യമായിട്ട് വെച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഹിൽ കിട്ടും. അത് 71.03 മീറ്റർ ആണ്.